കോഴിക്കോട് NIT അറുപത്തിനാലാമത് സ്ഥാപക ദിനം ആഘോഷിച്ചു. ബാംഗ്ലൂർ ഇസ്കോൺ സീനിയർ വൈസ് പ്രസിഡന്റും ഗ്ലോബൽ ഹരേ കൃഷ്ണ മൂവ്മെന്റിന്റെ വൈസ് ചെയർമാനുമായ ചഞ്ചലപതി ദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് NIT അറുപത്തിനാലാമത് സ്ഥാപക ദിനമാണ് ആഘോഷിച്ചത്. ബാംഗ്ലൂർ ഇസ്കോൺ സീനിയർ വൈസ് പ്രസിഡന്റും ഗ്ലോബൽ ഹരേകൃഷ്ണ മൂവ്മെൻറ്റിൻ്റെ വൈസ് ചെയർമാനുമായ ചഞ്ചലപതി ദാസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MV കേശവറാവു ഫൗണ്ടേഷൻ്റെ മെമ്മോറിയൽ ലെക്ചറും അദ്ദേഹം അവതരിപ്പിച്ചു. Very fascinated by science, and I continue to be fascinated by science. At a certain point in my life, I became introduced to Indian spirituality, and I pursued that while I was still in the college. And at a certain point of time, I was so fascinated by the concepts, by the promise, by the understanding of Indian spirituality that I at some point of my time I plunged into it as a full time activity. NITC ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷനായി. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ഭാവി പരിപാടികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഭാരത് ഫ്രിഡ്സ് വേർണർ ലിമിറ്റഡ് എന്ന കമ്പനിയുടമ രവി രാഘവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വിവിധ മേഖലകളിൽ ഉന്നതിയിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ, സ്ഥാപനത്തിൽ നിന്നും വിരമിച്ച 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർ, 25 വർഷം സേവനം പൂർത്തിയാക്കിയ അധ്യാപക അനധ്യാപകർ, കഴിഞ്ഞ SSLC പ്ലസ് ടു ക്ലാസുകളിലെ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ NITC ജീവനക്കാരുടെ മക്കൾ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കൂടാതെ മികച്ച അധ്യാപകർക്കും ഗവേഷകർക്കുമുള്ള പുരസ്കാരങ്ങളും സമ്മാനിച്ചു. Notably, ATL is the first private company to establish assembly integration across the country. തുടർന്ന് സ്കൈലൈറ്റ് എക്സിബിഷൻ 2024 എന്ന പേരിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദ്യാർത്ഥികളുടെ കണ്ടുപിടുത്തങ്ങളുടെയും പ്രോജക്റ്റുകളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.